ഇന്ന് നമുക്ക് പൊട്ടറ്റോ വെഡ്ജസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. അത് വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ സ്കിൻ റിമൂവ് ചെയ്യാതെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയാവുന്നതാണ്. അപ്പം ഞാനത് സ്കിന്ന് കളയാത്തതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് വെഡ്ജസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് പൊട്ടറ്റോനെ നടുവെ മുറിച്ചിട്ട് നീളത്തിൽ 4 ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ 5 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാ പൊട്ടറ്റോയും കട്ട് ചെയ്തെടുക്കുക. പൊട്ടറ്റോസ് കട്ട് ചെയ്ത് കഴിഞ്ഞെടുത്താൽ അപ്പോൾ തന്നെ അത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കും. പുറത്തിരുന്നാൽ അതിൻ്റെ കളറ് മാറിപ്പോകും. അപ്പോൾ നമുക്കിത് ഓരോന്നും കട്ട് ചെയ്ത ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പൊട്ടറ്റോയും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം കഴുകി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് പൊട്ടറ്റോ നമുക്ക് അതിലേക്ക് ഒന്ന് ഇടാം. എന്നിട്ട് ഒരു 3 ഒക്കെ അതിലിട്ടാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്കത് കോരിയെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ആ പൊട്ടറ്റോ ഇട്ടിട്ടൊരു 3 ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. പൊട്ടറ്റോ നമുക്ക് ഈ വെള്ളത്തിലിട്ട് ഒത്തിരി വേവിച്ചെടുക്കേണ്ട, ഒരു 50% ആയാൽ മതി. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ബേക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് പാകമായിട്ട് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് അല്പം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊട്ടറ്റോ തിളച്ച വെള്ളത്തിൽ ഇട്ടപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടറ്റോയിൽ ആവശ്യത്തിന് പിടിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ മാത്രം ഒരല്പം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ അല്പം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് മിക്സ്ഡ് ഹെർബ്സ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 ടീസ്പൂൺ ആണ് ഞാൻ ചേർത്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്. 2 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ്. അതും ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഗാർലിക് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർക്കാം. ഞാൻ അതിലേക്ക് പെപ്പർ പൗഡറും അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്, ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാനിത് 200°C 10 പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 40 ആണ് ചെയ്ത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിതെല്ലാം ട്രെയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പൊട്ടറ്റോ വെഡ്ജസ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.